ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്, 4 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം മതി. എൻ്റെ കയ്യിലുള്ളത് ചെറുതായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ലിറ്റർ പാല്, പഞ്ചസാര, നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ഒരു 4 ടേബിൾ സ്പൂൺ. അതിനി നമുക്ക് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിനി നമുക്ക് ക്ലീൻ ചെയ്യാം, എൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ള് തൊലിയെല്ലാം പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതുപോലെയുള്ള ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് പ്രോസസ്സറിൽ ഈ ഒരു ബാഗ് ഇട്ടിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് ആദ്യം പാല് തിളപ്പിക്കാൻ വെക്കാം. 1 ലിറ്റർ പാലുണ്ട്, ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ ക്യാരറ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഗീ ഇട്ട് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഗീ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്, ചെറിയ സ്ലൈസ് ആയിട്ട്. ഇനി നമുക്കിത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ക്യാരറ്റിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഗീ സ്വല്പം കുറവുണ്ട്, അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തതാണിത്. ഓറഞ്ച് കളറ് മാറി ചെറുതായി മഞ്ഞ കളറ് പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 മിനിറ്റ് കൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ഞാനൊരു 5-6 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണിത്, അത് ചേർത്ത് നമുക്ക് കുറച്ചു നേരം തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ തീ ഒരല്പം കൂട്ടി വെച്ചു കൊടുക്കാവുന്നതാണ്. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വരട്ടിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ പാലൊരു 1/2 ലിറ്ററോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ അളന്നു വച്ചിരുന്നതാണ്. ഇനി നമുക്കിത് നല്ലോണം വറ്റിച്ചെടുക്കണം. ഇത് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവത്തിലാണ് എടുക്കേണ്ടത്. ഈ ഒരു പരുവമായി വരുമ്പോൾ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുമാതിരി കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാതെയും ശ്രദ്ധിക്കണം. കണ്ടോ, നന്നായി ബബിള് വന്ന് പൊട്ടുന്നുണ്ട്. അത് കയ്യിലേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. 10-20 അണ്ടിപ്പരിപ്പും 15 കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ.
അതെടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തില് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്നെസ് വരും. നന്നായി ചൂടാറിയതിനു ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹലുവ റെഡി ആയിട്ടുണ്ട്. വാനില ഐസ്ക്രീമും കൂട്ടി നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.